بسم الله الرحمن الرحيم. കാബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തൗറാത്തും ഇഞ്ചീലും സബൂറും ഫുർഖാനുൽ അസീമും ഓതി. ഞാൻ അതിൽ നിന്ന് 12 വാചകങ്ങൾ തിരഞ്ഞെടുത്തു. അതൊരു കടലാസിലെഴുതി എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി. എല്ലാ ദിവസവും 3 വട്ടം ഞാൻ അതിലേക്ക് നോക്കും. അൽ അവ്വലു ഖാല അല്ലാഹു തആല യബ്ന ആദം ലാ തഖഫ ഫൗത റിസ്ഖി മാ ദാമത ഖസായിനി മംലുബത ഫഇന്ന ഖസായിനി ലാ തംഫദു അബദ. അതിൽ ഒന്നാമതായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം സന്തതിയെ, ഭക്ഷണം പാഴായി പോകുന്നതിനെ നീ പേടിക്കരുത്. എന്റെ ഖജനാവ് നിറഞ്ഞിരിക്കുന്ന കാലത്തോളം എന്റെ ഖജനാവ് ഒരിക്കലും പാപ്പരാവുകയില്ല. വസാനി ഖാല അല്ലാഹു തആല ഇബ്ന ആദം അന ബിഹഖിക മുഹിബ്ബു ലക വ ബിഹഖി കുല്ലി മുഹിബ്ബ. രണ്ടാമതായി പറയുന്നത്, അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, ആദം സന്തതിയെ, ഞാൻ നിന്റെ ഹഖ് കൊണ്ട് നിന്നെ പ്രിയം വെക്കുന്നു. എന്റെ ഹഖ് കൊണ്ട് എന്നെ നീ പ്രിയപ്പെട്ടവനാക്കണം. വസാലിസു ഖാല അല്ലാഹു തആല ഇബ്ന ആദം ലാ തഅമൻ മക്രി ഹത്താ തജൂസ സിറാത വ തറാ ഖദമൈക ഫിൽ ജന്ന. മുനബദായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, എന്റെ ശിക്ഷയെ തൊട്ട് നീ വിശ്വാസിയാകരുത്. സിറാത്ത് വിട്ടു കടക്കുന്നത് വരെ, നിന്റെ പാദങ്ങൾ സ്വർഗത്തിനകത്ത് കാണുന്നത് വരെയും. വറാബിയു ഖാല അല്ലാഹു തആല ഇബ്ന ആദം ഖലഖ്തുൽ അഷിയാഅ കുല്ലഹ ലിഅജലിക വ അന ഖലഖ്തുക ലിഅജലി. നാലാമതായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ, എല്ലാ വസ്തുക്കളും ഞാൻ നിനക്ക് വേണ്ടി പടച്ചു, നിന്നെ ഞാൻ എനിക്ക് വേണ്ടിയും പടച്ചു. വൽ ഖാമിസു ഖാല അല്ലാഹു തആല ഇബ്ന ആദം ലാ തഖഫ് മിൻ ദൂനി മാ ദാമ സുൽത്താനി ബാഖിയൻ അബദ. അഞ്ചാമതായി പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ, എന്നെ കൂടാതെ ഒരാളെയും നീ ഭയപ്പെടരുത്, എന്റെ രാജാധികാരം അവശേഷിക്കുന്നത് വരെ. വസാദിസു ഖാല അല്ലാഹു തആല ഇബ്ന ആദം ലാ തഗ്ലബ് അലയ്യ മിൻ അജലി നഫ്സിക ബൽ തഗ്ലബ് അലാ നഫ്സിക മിൻ അജലി. അതിൽ ആറാമതായി പറയുന്നത്, അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, നിന്റെ ശരീരത്തിന് വേണ്ടി എന്റെ മേൽ കോപിക്കരുത്, എനിക്ക് വേണ്ടി നിന്റെ ശരീരത്തോട് കോപിക്കുക. വസാബിഉ ഖാല അല്ലാഹു തആല ഇബ്ന ആദം മിൻ വറാഇൽ അർശി ഇലാ തഹ്ത സറാ കുല്ലുഹും യത്ലുബൂനനി വ അന അതുലുബുക വ അൻത തുഫിറു മിന്നി. അതിൽ ഏഴാമതായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, ഭൂമിയുടെ അടിമുതൽ ആകാശത്തിനപ്പുറം വരെയും എല്ലാവരും എന്നെ തേടുന്നു, ഞാൻ നിന്നെ തേടുന്നു, നീ എന്നിൽ നിന്ന് ഓടുന്നു. വസാമിനു ഖാല അല്ലാഹു തആല ഇബ്ന ആദം ലാ തഅനസ് ബിഗൈരി മതാ തത്ലുബുനി വജത്തനി. എട്ടാമതായി പറയുന്നത്, അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, എന്നെ കൊണ്ടല്ലാതെ നീ നേരം പോക്കാക്കരുത്, നീ എന്നെ എപ്പോൾ തേടിയാലും എത്തിക്കപ്പെടുന്നതാണ്. വത്താസിഉ ഖാല അല്ലാഹു തആല ഇബ്ന ആദം ലാ തത്ലുബു മിന്നി റിസ്ഖ ഗദിൻ വ അന ലാ അത്ലുബു മിൻക അമല ഗദിൻ. ഒമ്പതാമതായി പറയുന്നത്, അല്ലാഹു തആല പറഞ്ഞു, ആദമിന്റെ മകനെ, നീ എന്നിൽ നിന്നും നാളത്തെ ഭക്ഷണം തേടരുത്, ഞാൻ നിന്നിൽ നിന്ന് നാളത്തെ അമലിനെ തേടുന്നില്ല. വൽ ആശിറു ഖാല അല്ലാഹു തആല ഇബ്ന ആദം ഖലഖ്തുക മിൻ നുത്ഫതിൻ ഫലം അദാ റിസ്ഖക അസൂഖുഹു ഇലാ ജൗഫിക. പത്താമതായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ, നിന്നെ മനിയിൽ നിന്ന് ഞാൻ പടച്ചു, നിന്റെ റിസ്ഖിനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അന്ന് നിന്റെ വായിലേക്ക് ഞാൻ എത്തിക്കും. വൽ ഹാദി ആശർ ഖാല അല്ലാഹു തആല ഇബ്ന ആദം ഇൻ റളീത ബിമാ ഖസംതു ലക അറഹത്തു ഖൽബക വ ബദനിക വ ഇൻ ലം തർള ബിമാ ഖസംതു ലക സല്ലത്തു അലൈക ദുനിയ حتى تركل فيها كركل الوحش في البرية فبعزتي وجلالي لا تنال منها إلا ما قدرت لك وأنت مذموم عندي والناس. അതിൽ 11 ആമതായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ,
നിനക്കുള്ള വിഹിതം കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നിന്റെ ഹൃദയവും ശരീരവും റാഹത്താകും. നിന്റെ വിഹിതം കൊണ്ട് നീ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ ദുനിയാവ് നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും. അങ്ങനെ നീ കാട്ടിലൂടെ മൃഗങ്ങൾ ചാണ്ടി നടക്കുന്നത് പോലെ ചാണ്ടി നടക്കും. എന്റെ ഇജ്ജത്തും ജലാലിയത്തും തന്നെ സത്യം. നിനക്ക് കണക്കാക്കിയതല്ലാതെ ലഭിക്കുകയില്ല. നീ എന്റെ അടുക്കൽ നിന്ദിതനാണ് മനുഷ്യരുടെ അടുക്കലും. വസാനി ആശറ ഖാല അല്ലാഹു തആല ഇബ്ന ആദം മല്ലം യർള ബിഖളാഇ വലം യസ്ബിർ അലാ ബലാഇ വലം യശ്കുർ അലാ നഅമാഇ ഫല്യഖ്റുജ് മിൻ തഹ്ത സമാഇ വലിയത്ലുബ് റബ്ബ സിബാഇ. 12-ാമതായി പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആദമിന്റെ മകനെ, വല്ലവനും എന്റെ ഖളാ കൊണ്ട് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ, എന്റെ ആപത്തിന്റെ മേൽ ക്ഷമിച്ചില്ലെങ്കിൽ, എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയില്ലെങ്കിൽ, എന്റെ ആകാശത്തിന് ചുവട്ടിൽ നിന്നവൻ പുറത്തു പോകട്ടെ. ഞാനല്ലാതെ മറ്റൊരു റബ്ബിനെ അവൻ അന്വേഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله